ദൈവം അരളി ചെയ്തിട്ട് ആ അരളപ്പാടുകളെ കൂട്ടാക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മീഡിയയിലൂടെ ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ ആരാണ് എന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും പൊതുവെ യിരെമ്യ പ്രവാചകനാണ് വിലാപങ്ങളുടെ പുസ്തകങ്ങൾ എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നീണ്ട 40 വർഷം ദൈവം കൊടുത്ത അരുളപ്പാടുകൾ ജനത്തോട് യാതൊരു മറവും കൂടാതെ വ്യക്തമായി വെളിപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് യിരെമ്യ. ദൈവം നിരവധി മുന്നറിയിപ്പുകൾ കൊടുത്തു. മുന്നറിയിപ്പുകളെല്ലാം അവർ അവഗണിച്ചതുകൊണ്ട് നിരവധി അനർത്ഥങ്ങളിലൂടെ, ഒത്തിരി ഒറ്റപ്പെടലിലൂടെ, ഒത്തിരി കഷ്ടനഷ്ട ശോധനകളിലൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഈ നീണ്ട 40 വർഷം ഈ ശുശ്രൂഷകളിലൂടെ ഈ ജനത്തിന് വരുന്ന ആപത്തുകളും പ്രയാസങ്ങളും കണ്ട് അനുഭവിച്ചു വന്ന ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ യിരെമ്യ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു നിലവിളിയോട് കൂടിയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. 2-ാം അധ്യായം തുടങ്ങുന്നതും നിലവിളിയോട് കൂടെ തന്നെയാണ്. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി 2-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളെ ഞാൻ വായിക്കുന്നു. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓരോരോ കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. നിന്റെ കൺമണി വിശ്രമിക്കുകയും വരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥിയുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമിളർത്തുക. പ്രിയമുള്ളവരെ, ദൈവം അരളി ചെയ്തിട്ട് ആ അരളപ്പാടുകളെ കൂട്ടാക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ അത് വലിയ വിപത്താണ് വരുത്തി വയ്ക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിലവിളിച്ചുകൊണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നു. എന്നാൽ അവസാനിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. ബാബിലോണി സൈന്യം യെരുശലേമിനെയും ആലയത്തെയും ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെയും വീടുകളെയും ഒക്കെ നശിപ്പിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വേദനപ്പെട്ട് കരയുന്ന യിരെമ്യാവിൻ്റെ വാക്കുകളാണ് ഈ അധ്യായത്തിൽ ഉടനീളം കാണുവാനായി കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഒരു അന്ത്യകാലത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒത്തിരി ദുരന്തങ്ങളും ഒത്തിരി കണ്ണുനീരിൻ്റെയും ഒത്തിരി ദുഃഖത്തിൻ്റെയും മുറവിളിയുടെയും മുമ്പിൽ വന്നെത്തിയിരിക്കുന്ന നാം നശിച്ചു പോകുന്ന ഈ ലോകത്തിന് വേണ്ടി ആത്മീകമായ വിശപ്പോടുകൂടെ തളർന്നു കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി കരയുവാനും കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാനും വെളിപ്പാടും ദർശനവും ദൈവവിശ്വാസവും തമ്മിൽ ഏറ്റവും കൂടുതൽ വർദ്ധിക്കപ്പെടണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തിരയുകയാണ് ജനത്തിന് വേണ്ടി കരയുവാൻ. വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തെങ്കിലേക്ക് കൈമിറത്തി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. പ്രിയമുള്ളവരെ, നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി വരാൻ പോകുന്ന ദുരന്തങ്ങൾ വിപത്തുകൾ നമ്മളിൽ നിന്നും ഓടി അകലുവാൻ ദൈവം മുമ്പാകെ നമ്മുടെ കൈമിളർത്തി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം നമ്മളോട് ആലോചന പറയുന്നു. ഈ ആലോചന നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ എന്നോട് ചേർന്ന്
വിശ്വസ്തയോടെ നമുക്ക് ദൈവത്തിലേക്ക് കൈമടക്കാം. ഈ വചന കേൾവി നിങ്ങൾക്കൊരു അനുഗ്രഹമായി ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.